കായിക ജ്യോതിഷന്റെ പ്രണാമം. അപ്പൊ നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. ഈ ന്യൂസ്, ഗുജറാത്തിൽ അപൂർവ വൈറസ് ബാധ. ചാന്ദിപ്പുര വൈറസ് ബാധിച്ച് ഒരാഴ്ചക്കിടെ 8 പേരാണ് മരിച്ചത്. മരിച്ചവരിൽ 6 പേർ കുട്ടികളാണ്. ഗുജറാത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, എന്താണ് ഇതേപ്പറ്റി അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ഗുജറാത്തിൽ വ്യാപകമായി, അതായത് വിവിധ ജില്ലകളിലായി ഈ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്കോട്ട്, ബനസ്കന്ദ, സവർക്കന്ദ, ആരവല്ലി, അങ്ങനെ വിവിധ ഇടങ്ങളിലായി ഈ രോഗബാധ സ്ഥിരീകരിക്കുന്നു. ഇതുവരെ 15 പേർ ചികിത്സയ്ക്കായി എത്തി എന്നതാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. കൂടുതൽ പേരിൽ രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇവരിൽ എത്ര പേർക്ക് ഈ രോഗമാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ 8 പേർ ഇതിനോടകം തന്നെ ഒരാഴ്ചക്കിടെ 8 പേരുടെ മരണം ഉണ്ടാകുന്നു. അതിൽ 6 പേർ കുട്ടികളാണ് എന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ രോഗത്തിന്റെ ഒരു സ്വഭാവം മുൻ ചരിത്രം വെച്ച് പലപ്പോഴും കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ഗുരുതരമായി മാറുന്നത്. നിലവിൽ ഈ രോഗത്തിന് ഒരു ചികിത്സ നിലവിലില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് യഥാർത്ഥത്തിൽ ആശുപത്രികളിൽ നിന്ന് നൽകുന്നത്. പനിക്ക് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നു, പിന്നീട് മസ്തിഷ്കത്തെ അത് ബാധിച്ചാണ് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത്. പലപ്പോഴും 72 മണിക്കൂറിനിടെ തന്നെ ആളുകളുടെ മരണം വരെ സംഭവിക്കുന്ന തരത്തിലേക്ക് രോഗം പോകാറുണ്ട്. അതുകൊണ്ട് വലിയൊരു ആശങ്ക ഇതുമൂലം ഉണ്ടാവുന്നുണ്ട്. അതേ തുടർന്ന് ആരോഗ്യവകുപ്പ് കടുത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് 44,000-ത്തിലധികം പേരെ രോഗലക്ഷണങ്ങളുള്ള ആളുകളെ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞു എന്നതാണ് പറയുന്നത്. 6,000-ത്തിലധികം വീടുകളിലേക്ക് ആരോഗ്യ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ രോഗബാധ നിയന്ത്രണത്തിൽ അതീതമായ തരത്തിലേക്ക് പോയിട്ടില്ല എന്നൊരു ആത്മവിശ്വാസം ആരോഗ്യവകുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ചികിത്സയിലുള്ള രോഗികളുടെ ചില വിവരങ്ങൾ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം 2 രോഗികൾ രാജസ്ഥാനിൽ നിന്ന് വന്നവരാണ്, ഒരാൾ മധ്യപ്രദേശിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളുണ്ട്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ ആളുകളിലും ഈ രോഗം സ്ഥിരീകരിച്ചത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ചാന്ദിപുര എന്നത് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിന്റെ പേരാണ്. 1965 അവിടെയാണ് ഈ രോഗം ആദ്യമായി ഈ വൈറസിനെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് ആ പേരിലേക്ക് എത്തുന്നത്. പക്ഷേ 2003 ഇത് രാജ്യത്ത് വലിയ തരത്തിൽ പടർന്നു. ആന്ധ്രാപ്രദേശ് അപ്പോ ഇത് പറയാൻ, ഇത് കേൾക്കാൻ കേൾപ്പിച്ചതിൻ്റെ കാരണം, ഞാൻ എൻ്റെ 2024 91 പ്രവചനങ്ങളിൽ എൻ്റെ 20-ാമത്തെ പ്രവചനം, ഞാൻ ഗുജറാത്തിനെ കുറിച്ച് ഒരു പ്രവചനമേ നടത്തിയുള്ളൂ, ആ പ്രവചനം ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു പ്രവചനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ആ ഒരു പ്രവചനത്തിൽ അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെയാണ് ആ പ്രവചനത്തിൽ പറഞ്ഞത്, ഗുജറാത്തിൽ ഒരു പകർച്ചവ്യാധി, ഗുജറാത്തിൽ ഒരു പകർച്ചവ്യാധി വരും എന്നാണ് നാം അത് പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ ഗുജറാത്തിലൊരു പകർച്ചവ്യാധി വന്നിരിക്കുകയാണ്. അപ്പം അത് ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇത്. ഇനി നിങ്ങൾ ഒരാൾ പറയുന്നത് കൂടി ശ്രദ്ധിക്കൂ, അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വ്യക്തി പറയുന്നത് കേൾക്കൂ. സാറിന്റെ പ്രവചനം എല്ലാം എഴുതി വെച്ച് സാറിനെ കുറ്റം പറയാൻ നോക്കുന്നവർക്കൊന്നും ഇതൊന്നും കാതു കേൾക്കത്തില്ല സാറെ. ഇതില്ലായിരുന്നെങ്കിൽ ഇപ്പം പറഞ്ഞേനെ, അയ്യോ അങ്ങനെയാണ്, അവർ പറഞ്ഞിട്ട് അതുപോലെ നടന്നില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. ഈ കുറ്റം പറയുന്ന അവന്മാർക്കെല്ലാം അറിയാം സാറിന്റെ പ്രവചനം ഓരോന്നും ശരിയാണെന്ന്. പക്ഷേ നമ്മുടെ ആൾക്കാരങ്ങനാണല്ലോ, ഒരാള് നന്നാകുന്നത് പിടിക്കാത്ത ആൾക്കാരാണല്ലോ സാറെ. ദൈവമുണ്ട് സാറിൻ്റെ കൂടെ. കേട്ടല്ല, ഇത് തമിഴ്നാട്ടിൽ താമസിക്കുന്ന ഒരു മലയാളിയാണ്. നമ്മുടെ നാട്ടിൽ അസൂയയും കുശുമ്പും ജീവിക്കാൻ സമ്മതിക്കില്ല ആൾക്കാര്, അങ്ങനത്തെ ഒരു കുഴപ്പമാണ്, അത് അവരുടെ മനസ്സിൽ നിന്നുള്ളൊരു വാക്കാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു കുഴപ്പമുണ്ട്, 1,000 ശരികൾ ചെയ്താലും ഒരു തെറ്റ് വന്നാൽ അത് പ്രൊജക്റ്റ് ചെയ്യും. അതെന്ന് വെച്ചാൽ എല്ലാവർക്കും അതാണ് ഇഷ്ടം. കാര്യം സ്വന്തം കുന്തങ്ങളുള്ളവർ കണ്ണിലുള്ളത് എടുക്കാതെ കരടുള്ളവൻ്റെ അത് എടുക്കാൻ പോകും. അത് നമ്മുടെ നാട്ടിൻ്റെ ഒരു കുഴപ്പമായിരിക്കാം. എന്തോ ആയിക്കോട്ട്, ഇനിയിപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻസ് എഴുതുന്ന കമൻസ് തൊഴിലാളികൾ, ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് നിങ്ങൾ ക്ഷമിക്കണം, ഇന്ന് ചിലപ്പോൾ ശമ്പളം കിട്ടൂല. അതുകൊണ്ട് ഇനി അഥവാ ഇതെവിടെ കണ്ടു, ഇത് ആര് പറഞ്ഞു, ഏത് സമയത്ത് പറഞ്ഞു എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. 2023 ഡിസംബർ മാസം ഞാൻ സന്തോഷ് സാർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇനി അതുകൊണ്ട് ഒരുത്തൻ ഇവിടെ വന്നിട്ട് ഇനി നടക്കുന്ന പ്രവചനങ്ങളെ നടന്നെന്ന് പറയണം, അല്ലാതെ നപുസകങ്ങളെ പോലെ, സോറി നപുസകങ്ങളെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടി കമൻസ് തൊഴിലാളികളാണ്. അപ്പോൾ കമൻസ് തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്.
എന്നാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് ക്ഷമിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടൂല, അത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നവർ ശമ്പളം തരൂല. അപ്പം അതിൽ ഞാൻ എന്തായാലും മണ്ണുവാരി ഇടുന്നില്ല, എഴുതിക്കോളൂ, അങ്ങനെ തന്നെ എഴുതിക്കോളൂ. അപ്പം മറ്റുള്ളവരൊക്കെ വായിച്ചോളും, പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർ പ്രതികരിച്ചാൽ അതങ്ങ് വിട്ടേക്കണം കേട്ടല്ല, അല്ലെങ്കിൽ അവർ നിങ്ങളെ തേടി വരും, അപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടാവും. അത് നടന്ന കാര്യങ്ങൾ നടന്നത് എന്നെന്ന് പറഞ്ഞ് ഒരു അപ്രിഷ്യേഷൻ കൊടുക്കണം കേട്ടോ, അവരിന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം. കലിയുഗ ജ്യോതിഷം പറഞ്ഞത് പൂർണ്ണം. ഗുജറാത്തിനെ കുറിച്ച് ഒരേ ഒരു പ്രവചനമേ പറഞ്ഞിട്ടുള്ളൂ, 2023 24 91 പ്രവചനങ്ങളിൽ ഒരേ ഒരു പ്രവചനമേ പറഞ്ഞിട്ടുള്ളൂ, ഗുജറാത്തിൽ പുതിയ പകർച്ചവ്യാധി വന്ന് പകർച്ചവ്യാധി വരും എന്നുള്ളത് അതിപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് അത് ഇതിൻ്റെ ഞാൻ പ്രവചനം നടത്തുമ്പോൾ തന്നെ ഗുജറാത്തിലുള്ള എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രവചനങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന അവരെന്നെ വിളിച്ച് ചോദിച്ചു ഇത് എപ്പോഴാണ് എവിടെ വരുമെന്ന്. അന്ന് ഞാൻ പറഞ്ഞു കർക്കിടക മാസം ബേസ് ചെയ്ത് അത് വരും, ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ അവർക്ക് അത് നല്ലപോലെ അറിയാം, അവർ വീഡിയോ കാണണമെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് അവർ പിന്നെ നീയൊക്കെ കമൻസ് തൊഴിലാളികൾ ഇതുപോലെ വന്ന് വല്ലതൊക്കെ എഴുതുകയാണെങ്കിൽ നീയൊക്കെ ശമ്പളത്തിന് വേണ്ടിയാണ് എഴുതുന്നത് എങ്കിലും അവർ ചിലപ്പം പ്രതികരിച്ചെന്നിരിക്കും. അതുകൊണ്ട് ശരിയെ ശരിയായിട്ട് തന്നെ കാണ്, ഇന്ന ഒരു ദിവസത്തേക്ക് ക്ഷമിച്ചരേ. ഇതുപോലുള്ള പ്രവചനങ്ങൾ വരുമ്പോൾ ക്ഷമിക്കണം കേട്ടാ. അതിനകത്ത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുമെന്നുള്ള പ്രവചനം തൊട്ട് തന്നെ തുടങ്ങിയത് പ്രധാനമന്ത്രി ആയി മൂന്നാമത്, പിന്നെ അതിനകത്ത് ഒരു ഇത് 350 സീറ്റ് എന്നുള്ളത് അത് അന്ന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന മുമ്പേ നോക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ കാര്യം വേറൊരുത്തന്മാരും അറിഞ്ഞില്ല. ഈ 91 പ്രവചനങ്ങളിൽ 71 പ്രവചനങ്ങൾ നടന്ന് അത് ഇതുവരെ ഒരുത്തനും കണ്ടില്ല. ഇനി വേണമെങ്കിൽ അവൻ പറയും 350 എന്ന് പറഞ്ഞത് 350 വന്നില്ലല്ലോ എന്ന് പറയും. ആ അത് ചിലപ്പോൾ വരും. 99% പ്രവചനങ്ങൾ ഇപ്പോഴത്തെ റേഷ്യോ വെച്ച് നോക്കണേ 99 നടന്ന് ഒരെണ്ണേ അതിൽ നടക്കാതിരുന്നുള്ളൂ. ഇവിടെ അതും പൊക്കി പിടിച്ചോണ്ട് വരരുതേ കേട്ടാ. അങ്ങ് നീയൊക്കെ മാനസിക രോഗികളെന്ന് ഞാൻ പറയുള്ളൂ. 100ൽ 99 മാർക്ക് വാങ്ങുന്നവന് ഒരു മാർക്കും കൂടെ എന്ത് കിട്ടിയില്ല, ഒരു മാർക്കും കൂടെ എന്ത് കുറഞ്ഞത് എന്ന് ചോദിക്കുന്നവൻ മഹാഅസൂയാലുക്കളാണ്. ആ മാഡം പറഞ്ഞതുപോലെ മഹാഅസൂയാലുക്കളാണ്. അപ്പൊ അതീ പക്ഷമൊക്കെ എന്തിന് നീയൊക്കെ ഇങ്ങനെ നടക്കണം എന്നുള്ളത് എനിക്ക് തന്നെ അറിഞ്ഞൂടാം. അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനേ എൻ്റെ പ്രവചനങ്ങൾ 90% നടക്കുള്ളതെന്നാണ് പറയണത്. പക്ഷെ നിന്നെ പോലുള്ളവന്മാർക്ക് അറിയാം സന്തോഷ് സാറിനെ കൊണ്ട് 100% നടത്താൻ പറ്റുമെന്ന്. അതാണ് നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ്. പക്ഷെ നീയൊക്കെ കമൻസ് തൊഴിലാളികളായതുകൊണ്ട് അങ്ങനെ എഴുതുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, നിനക്കൊക്കെ ഇനി കണ്ടില്ലെങ്കിലേ ഞാൻ പറഞ്ഞ് ലിങ്ക് അയച്ചു തരാം. കാണാത്തവന്മാരെല്ലാം വരിവരിയാക്കി നിന്ന് ചോദിച്ചാൽ മതി, ഞാൻ 2023 ഡിസംബറിൽ ഇട്ട് ഇത് കാണിച്ചു തരാം. ഓക്കെ, സന്തോഷ് സാർ ഉള്ളത് മുഖത്ത് നോക്കി പറയും. ഇനി ആവൻ നമ്മുടെ അടുത്ത് വിരോധത്തിൽ വന്നാലും ഇനി ആവൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മളത് പറയും കേട്ടല്ല. സന്തോഷ് സാർ അത് പറയും, അതിനുള്ള ചങ്കുറപ്പും ധൈര്യവും അതിനുള്ള സെറ്റപ്പും ഒക്കെ സന്തോഷ് സാറിനുണ്ട്. അപ്പം അതുകൊണ്ട് സന്തോഷ് സാർ അത് പറയും. അതുകൊണ്ട് ഉമ്മാക്കി കാണിച്ചെന്ന് നമ്മളെ ആരും വരട്ടരുത് കേട്ടല്ല. അതുകൊണ്ട് ഇങ്ങനെ വന്ന് കമൻസ് എഴുതുന്ന എന്നെ ഒരു പ്രാവശ്യം പോലും ഇവിടെ വന്നിട്ടില്ലാത്തവന്മാർ എന്നെ കണ്ടിട്ടില്ലാത്തവന്മാരൊക്കെ എഴുതുന്ന കമൻസുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട്, നിന്നെയൊക്കെ നീ ആ കൈക്ക് ഇത് വീഡിയോ കണ്ടില്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകില്ല. അത് വേറൊരു കേസ്. യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടിയല്ല ഞാനത് ചെയ്യുന്നത്. ഇപ്പോൾ കലാകോമതി കേരള കോമതിയിൽ ഞാനത് ചെയ്യുന്നു, ജനറൽ അവയർനെസ്സിന് വേണ്ടിയേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പിന്നെ അസൂയ മൂത്തിട്ട് ഭ്രാന്ത് വരികയാണെങ്കിൽ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുക, തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, അത് മര്യാദയാണ്, അതിനൊരു മര്യാദയുണ്ട്, അത് സത്യം തന്നെയാണ്. ഞാനും അത് അംഗീകരിക്കും. പിന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞത് രണ്ടാമത് മാറ്റി പറയുകയില്ല. ഞാൻ ഒരു തന്തയ്ക്കാണ് ജനിച്ചത്, അതുകൊണ്ട് അങ്ങനെ തന്നെ പറയും. പിന്നീട് അത് അങ്ങനെ അല്ല ഇങ്ങനെയാണെന്നറിഞ്ഞാലും ഞാൻ മാറ്റി പറയില്ല. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും അതങ്ങനെയാണ്. മനസ്സിലായല്ല. സന്തോഷ് നായർ ഒരു തന്തയ്ക്ക് പറഞ്ഞവനും നട്ടലുള്ളവനുമാണ്. അപ്പം ഇതൊക്കെ പറയണമെന്ന് എനിക്കുണ്ട്, ഞാൻ പറയുകയും ചെയ്യും. അപ്പോൾ അതിനെ കൊണ്ടൊന്നും ഞാൻ ഭയക്കില്ല, അങ്ങനെ ആരും വിചാരിക്കരുത്. ശിവദീക്ഷ എടുത്തവനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിനക്കൊക്കെ ഏറ്റവും കൂടുതൽ ഭയമുള്ളത് കലിയുഗ ജ്യോതിഷനാണെന്നറിയാം. ഈ ശാസ്ത്രത്തെ അവഹേളിക്കാൻ ഇറങ്ങി തിരിച്ചവന്മാർക്ക് ഏറ്റവും ഭയമുള്ളത് കലിയുഗ ജ്യോതിഷനെ തന്നെയാണ്. കലിയുഗ ജ്യോതിഷൻ പറയുന്ന 100% ശരിയാണ്. അതുകൊണ്ടാണ് നീയൊക്കെ 99 ശരിയാകുമ്പോഴും ഒരെണ്ണം തെറ്റിനെ കുറിച്ച് പറയണത്. എന്ന് വെച്ചാൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല 90% നടക്കുള്ളതെന്ന് പറയുമ്പോഴും നീയൊക്കെ പറയാതെ പറയുകയാണ് ഞാൻ വിചാരിച്ച 100% ശരിയാക്കാമെന്ന്. അതിൽ ഐ ഹാറ്റ്സ് ഓഫ് യു കേട്ടാ, അതിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ നിങ്ങളെല്ലാവരും തന്നെയാണ് എന്നെ ഇതുവരെ വളർത്തി വലുതാക്കിയത്, അതുകൊണ്ട് അത് വിഷയമില്ല. 123 വ്യൂവേഴ്സ് ഉള്ളപ്പോഴും ഞാനിങ്ങനെ തന്നെ സംസാരിക്കുന്നത്, 100 120,000 വന്നപ്പോഴും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെ ഒരു ഇതൊന്നും അല്ല. അതുകൊണ്ട് ആരും ഓലപ്പാമ്പ് കാണിച്ചൊന്നും കമന്റ്സ് എഴുതി അങ്ങനെയൊന്നും കാണണ്ട. ഇത് കണ്ടിട്ടുണ്ട്, കറക്റ്റായിട്ട് പ്രവചനങ്ങൾ എഴുതി വെച്ചിട്ടുള്ളവർക്ക് അതറിയാം. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു മാഡം അങ്ങനെ പറഞ്ഞത്. അത് അവർക്കറിയാം അതിന്റെ സത്യം എന്താണെന്ന്, നിങ്ങൾക്കും അറിയാം, എഴുതുന്നവർക്കും അറിയാം. പിന്നെ ഡെയിലി ശമ്പളം കിട്ടാതെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരും, അത് വയറ്റിപ്പഴപ്പായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അത് സ്വാഭാവികമാണ്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ, ഇത്രയും പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറയാനുള്ള സന്തോഷം നേരെ മുഖത്ത് നോക്കി പറയും. അതിനിപ്പം ആരായാലും എൻ്റെ അപ്പനാണെങ്കിലും ഞാൻ മുഖത്ത് നോക്കി പറയും. അതെൻ്റെ ശിവദീക്ഷയുടെ ഒരു ഭാഗമാണ്. എൻ്റെ ഭഗവാനും അങ്ങനെയാണ്, ക്ഷിപ്രകോപിയാണ്, ഭഗവാൻ ക്ഷിപ്രപ്രസാദിയുമാണ്. നല്ല ഉള്ളിൽ വെച്ച് പെരുമാറുന്ന സ്വഭാവമൊന്നും കലിയ ജ്യോതിഷനില്ല. എൻ്റെ നാള് ചതയൻ നാളാണ്, ചതയൻ നാളുകാർ അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അത് വിഷയമില്ല. പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ട്, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ. അങ്ങനെ നിങ്ങൾക്ക് തോന്നരുത് അയ്യോ വെച്ചിട്ട് പോവും അല്ലെങ്കിൽ ഇങ്ങനെയാണ്. ഞാൻ എല്ലാ 3 ദിവസത്തിലൊരിക്കലും വീഡിയോ ഇടാറുണ്ട്. അതുകൊണ്ട് കാണുന്നവരെ എല്ലാവർക്കും എന്നെ അറിയാം, എൻ്റെ പ്രവചനങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അതറിയാം. അല്ലാതെ ചിലരിത് വന്ന് ചോദിക്കും അത് ഇത് എപ്പം ഏത് സമയത്ത് പറഞ്ഞു എപ്പം പറഞ്ഞു എന്നൊക്കെ. അങ്ങനെയുള്ളവർ ലിങ്ക് അയച്ചു തരാം, വ്യക്തമായിട്ട് കണ്ടിട്ട് യൂട്യൂബിലെ ഡേറ്റ് നോക്കിയിട്ടൊക്കെ പറഞ്ഞാൽ മതി, കേട്ടല്ല. ശരി, പിന്നെ അല്ലാതെ ഉള്ള കാര്യം ഇന്നാളൊരുത്തൻ കമൻസിൽ എഴുതിയിരുന്നു സഖാവ് പറഞ്ഞു വന്ന്. സഖാവ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ, ഞാൻ എല്ലാത്തിൻ്റെ അംശമാണ്. അപ്പോൾ മഹാദേവൻ അങ്ങനെയാണെങ്കിൽ എല്ലാമാണ്, മഹാദേവനും അങ്ങനെ മുഖത്ത് നോക്കി പറയുന്നതാണ്. ഞാൻ സഖാവാണ്, കോൺഗ്രസ്സുകാരനാണ്, ബി ജെ പി കാരനാണ്, എല്ലാമാണ്, മുസ്ലിം ലീഗുകാരനാണ്, മാണി കോൺഗ്രസിൻ്റെ ആളാണ്, കേരള കോൺഗ്രസിൻ്റെ ആളാണ്, എല്ലാമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഭഗവാൻ എല്ലാത്തിൻ്റെയും അംശ അവതാരമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾ എന്നെ ഏത് പേരിൽ വിളിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ പറയണം, അതൊക്കെ ഞാൻ അതിന് മറുപടി കൊടുക്കാറുണ്ട്. ഒന്നും ഇങ്ങനെ മനസ്സിൽ വെച്ച് പറയാറില്ല, പറഞ്ഞാൽ തിരിച്ചു പറയും. ഇനി നിനക്ക് മനസ്സിലാവണ ഭാഷയിലാണെങ്കിൽ ആ ഭാഷയിൽ പറയും. അപ്പം അത് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതറിയാം. അവർ അതാണ് ഈ മാഡം അത് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് പേർക്ക് അതിൽ വിഷമമുണ്ട്, സാറ് ഇക്കറ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ഇവന്മാരെ പോലുള്ളവർ ഇങ്ങനെ പറയുന്നത്, അതവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, 20-ാമത്തെ പ്രവചനത്തിൽ ഗുജറാത്തിലെ ഒരു പകർച്ചവ്യാധി പിടികൂടി വന്നു, നല്ല രീതിയിൽ പിടികൂടി തന്നെ വന്നു. അപ്പം അതുകൊണ്ട് നടന്നതിനെ നടന്നതെന്നും നടക്കാത്തതിനെ നടക്കാത്തതെന്നും പറയുന്ന അവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്, വിമർശനം എനിക്കിഷ്ടമാണ്. പക്ഷെ അത് ഉൾക്കൊണ്ട്, അതായത് നല്ലത് വരുമ്പോൾ കൈയടിക്കണം, മോശം വരുമ്പോൾ അത് തിരുത്താം, അത് കുഴപ്പമില്ല, മനസ്സിലായല്ല. അപ്പോൾ അതുകൊണ്ട് നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ഇതിൻ്റെ പുറകെ, അവർക്ക് കലിയ ജ്യോതിഷനെയാണ് ഭയം, അതാണ് അവരാഗ്രഹിക്കുന്ന. കലിയ ജ്യോതിഷനിൽ നിന്നും 100% അവർ പ്രതീക്ഷിക്കുന്നു. കലിയ ജ്യോതിഷനാണെങ്കിൽ വെറും 90% പ്രതീക്ഷിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ മഹാദേവൻ്റെ താഴെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ആൾദൈവമൊന്നും ആവാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മകളിൽ എൻ്റെ മഹാദേവനുണ്ട്, മഹാദേവൻ്റെ ശിഷ്യനാണ് ഞാൻ, അതിൻ്റെ അംശാവതാരമാണ് ഞാൻ. ഈ ശാസ്ത്രത്തെ ഒരുപാടങ്ങ് അവഹേളിക്കുമ്പോൾ, എവിടെയൊക്കെയാണ് ഒരുപാട് അവഹേളന വരുമ്പോൾ, അവിടെയൊക്കെ കാലാകാലങ്ങളിലെ പ്രവാചകന്മാരെ ഭഗവാൻ സൃഷ്ടിക്കപ്പെടും. അപ്പം ആ ഗണത്തിലുള്ളതാണ് ഞാൻ. ഞാൻ കാണുന്നതേ പറയൂ, അതിൽ നിന്ന് ഉറച്ചു നിൽക്കും, ഒരിക്കലും മാറ്റി പറയില്ല. ഞാൻ എൻ്റെ ജ്യോതിഷശാസ്ത്രം ഉപയോഗിച്ച് എന്തോ കാണുന്നു ആ പ്രശ്നം വയ്ക്കുന്ന സമയത്ത്, അത് ജ്യോതിഷം അറിഞ്ഞുകൂടാത്തവന്മാർക്കാണ് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാവാത്ത, അറിയാന്നുള്ളവർക്ക് അതറിയാം. അങ്ങനെയാണ് അതിൻ്റെ രീതി, അതിൻ്റെ പ്രമാണങ്ങൾ അറിയാന്നുള്ളവർക്ക് അതറിയാം. അപ്പം അതിൽ ഉറച്ചു നിൽക്കും, പിന്നീട് അത് തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും അത് മാറ്റി പറയില്ല. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചു പിടിക്കാൻ പറ്റില്ല, അതെൻ്റെ തിയറിയാണ്. ഒരു പ്രത്യയശാസ്ത്രത്തിനനുസരിച്ചാണ് കലിയുഗ ജ്യോതിഷം മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ട് പിന്നെ മറ്റുള്ള ജ്യോതിഷന്മാരെ കുറ്റം പറയുന്നതല്ല, ഈ ജ്യോതിഷം എന്നുള്ള ശാസ്ത്രം കൊണ്ട് ജീവിക്കുന്നവർ ആ ജ്യോതിഷശാസ്ത്രത്തെ ആരെങ്കിലും എതിർത്താൽ അതിന് മറുപടി കൊടുക്കണം. അപ്പോൾ ആരും കൊടുക്കാതെ വരുമ്പോഴാണ് ഞാൻ മറുപടി കൊടുക്കേണ്ടി വരുന്നത്. എനിക്കങ്ങനെ ഒറ്റയ്ക്കല്ല, 10 പേരുണ്ടെങ്കിൽ അവിടെ സ്ട്രോങ് ആവും ഈ ജ്യോതിഷത്തിൻ്റെ. അത് വൈറ്റ് ഇതാണ് നമ്മുടെ അന്നമാണ്. അപ്പം അന്നത്തിന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നമ്മൾ മറുപടി പറയണം. ഇത് ഒരാൾ പറയട്ടെ, ഞാമെല്ലാം നല്ലതായിട്ടിരിക്കാം, മറ്റുള്ള ശത്രുക്കളൊന്നും വേണ്ട, അല്ലെങ്കിൽ നമ്മൾ വീഡിയോയ്ക്ക് താഴെ ആരും ബാഡ് കമൻസ് ഒന്നും എഴുതണ്ട, അത് പറയാൻ വേണ്ടി സന്തോഷിക്കാറുണ്ട്, അടികൊള്ളാൻ ചെണ്ടയും പണം വാങ്ങിക്കാൻ നമ്മളും എന്നുള്ള രീതി അത് മാറണം. സപ്പോർട്ട് ജ്യോതിഷത്തെക്കുറിച്ച് നിങ്ങളാരും എനിക്ക് സപ്പോർട്ട് ചെയ്യണ്ട, ജ്യോതിഷത്തെക്കുറിച്ച് ആരെങ്കിലും വിമർശിച്ചാൽ നിങ്ങൾ ജ്യോതിഷന്മാരെല്ലാ പേരും പ്രതികരിക്കണം. ഈ ശാസ്ത്രം ഇവിടെ ആവശ്യമാണ്, ഈ ഭൂമിയിൽ ഇതിനെ ഇല്ലാതാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്.
വളരെ വർഷങ്ങളായിട്ട് കൈമാറി വരുന്ന ഒരു ശാസ്ത്രമാണ്. ഞാൻ എപ്പോഴും പറയും, യൂണിവേഴ്സിറ്റിയുള്ള ഒരു സംരംഭമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും ജ്യോതിഷം പറയാൻ അനുവാദം തന്നിട്ടുണ്ട്. പരമോന്നത നീതിപീഠമാണ് അനുവാദം തന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഓരോ ജ്യോതിഷ ആനയ്ക്ക് ആനയുടെ വില അറിഞ്ഞിടാന്ന് പറഞ്ഞ പോലെ ഓരോ ജ്യോതിഷന്മാരും പ്രതികരിക്കണം. ഈ ശാസ്ത്രത്തെ അവഗണിക്കുന്നവരെയും കുറ്റം പറയുന്നവർക്കും എതിരെ നമ്മൾ പ്രതികരിക്കണം. അതാണ് മനുഷ്യൻ്റെ രീതി. അപ്പം അതിന് നിങ്ങളെല്ലാ പേരും സപ്പോർട്ട് ചെയ്ത്, എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട, എൻ്റെ എനിക്ക് കേട്ടാൽ ഞാനത് തിരിച്ചു പറയും, അതെൻ്റെ അന്നമാണ്. ഞാൻ കുറേ പേര് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. അപ്പം ഞാനും പറയും, ഞാൻ ഫ്രീ ആയിട്ട് പറയില്ല, ഫീസ് വാങ്ങിക്കൊണ്ട് ഞാൻ പറയുള്ളൂ. അതിൽ ഒരുപാട് ശത്രുക്കളുണ്ട്. എങ്ങനെ ഞാൻ ഫ്രീ ആയിട്ട് പറയും? ആശുപത്രി പോകുമ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയാൽ, ഹോട്ടലിൽ പോകുമ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയാൽ, ബസ്സിൽ കയറുമ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയാൽ, വിദ്യാഭ്യാസത്തിൽ പോകുമ്പോൾ അവിടെ ഫ്രീ കിട്ടിയാൽ, ഞാനും എല്ലാവർക്കും ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പം എനിക്കൊന്നും ഫ്രീ കിട്ടുന്നില്ല. അപ്പം എനിക്ക് ഫ്രീ കിട്ടാത്തടത്തോളം ഞാൻ ഫീസ് വാങ്ങിക്കൊണ്ടേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യാവും. എല്ലാ ജ്യോതിഷന്മാരും അങ്ങനെ തന്നെ ഫീസ് വാങ്ങിക്കൊണ്ടേ പറയാവും. അല്ലാതെ ഇതൊരു ഫ്രീ സർവീസാക്കി മാറ്റരുത്. അത് മനസ്സിലാക്കണം. പിന്നെ ഈ പ്രവചനം നടന്നതിൽ ദുഃഖം ഒരുപാടുണ്ട്. നടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അത് നടന്നു തന്നെ തീരണം. കാലചക്രത്തിന് ആരും അതീതരല്ല. അപ്പോൾ തീർച്ചയായും പല പ്രവചനങ്ങളും നടത്തിയിട്ട് അത് നടക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ലോകത്ത് തന്നെ നോസ്ട്രാഡാമസും ബാബ വാങ്കയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളിൽ 90% നടന്നിട്ടുള്ളൂ. അത് ബാക്കി 10% ഭഗവാന്റെ കൈകളിലാണ്. അവരൊക്കെയാണ് ഇതിങ്ങനെ ഉള്ള പ്രവചനങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പം ബാബ വാങ്ക 2025 മുതൽ നമ്മുടെ മനുഷ്യകുലത്തിന് നാശം അല്ലെങ്കിൽ മോശം സംഭവിച്ചു തുടങ്ങും എന്ന് പറഞ്ഞു. അവിടെ നിന്ന് നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. എത്രയോ വർഷം കഴിഞ്ഞാലും ഒന്നും മനുഷ്യകുലത്തിന് നാശമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാന്റെ രൂപത്തിൽ സൃഷ്ടിച്ചതാണ്. അപ്പം അതുകൊണ്ട് അതിന് ഇതില്ല. പിന്നെ ഓരോ മതത്തിൽ ഓരോ രീതിയിൽ വിശ്വസിക്കുന്നു. എല്ലാ മതങ്ങളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഞാൻ ഒരാളുടെ പ്രതിനിധിയല്ല, എല്ലാ പേരുടെയും പ്രതിനിധിയാണ്. അതുകൊണ്ട് ഓരോരുത്തർ കമൻസ് എഴുതുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. ലോകാസമസ്ത സുഖിനോ ഭവന്തു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഃ. ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ. എൻ്റെ പൊന്നിൻ മഹാദേവ.